Hi friends, welcome back. Friends, appo nammal innu vannirikkunnathum oru Z1 bus mode inde oru full detailed review aayittana nammal innu vannirikkunnathum. Appo kore divasaye nammal videos kaaranam upload cheyittu pinnu vanna oru mode nareynathu ee oru lighting kaaranamukku ishtapadunnavarku athyasham ishtapadunna oru mode aanu kaaranam athyasham nalla reethiyil light work kaaranamukku koduthittulla oru mode aanu. Appo naan ingane paranju samayam waste cheyyunnilla namukku nammude video la kadakkam. അതിനുമുമ്പ് ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതേപോലെ തന്നെ തുടരുകയാണ് ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷന് വരുന്നതായിരിക്കും. ഓക്കെ സോ അപ്പോൾ കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമ്മുടെ Z1 മോഡ്. അപ്പോൾ നമുക്ക് ഈ ഒരു മോഡിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ടോപ്പിൽ 8 ടോപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത് മൾട്ടി കളറായിട്ട് കത്തുന്ന രീതിയിലാണ് ടോപ്പ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ കരിമ്പടം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ എക്സ്ട്രാ ഫോഗ് ലാമ്പും പിന്നെ ആ ഒരു എന്താ പറയുക ബംപർ പിന്നെ ലിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഫ്രണ്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിൽ ആ ഒരു ഡിബേറ്റിംഗ് ഫ്ലാഗും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വണ്ടിൻ്റെ ക്യാബിൻ ഒന്ന് നോക്കാം. അപ്പോൾ ക്യാബിൻ നോക്കുകയാണെങ്കിൽ ക്യാബിൽ അത്യാവശ്യം നല്ല രീതിയിൽ കുറേ ഐറ്റമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡ്രീം ക്യാച്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടിൻ്റെ ആ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ഇതിനനുസരിച്ച് ആ ഒരു സോളറിൽ കറങ്ങുന്ന ഒരു സംഭവം അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടിൻ്റെ ആനിമേഷൻ കീ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ആനിമേഷൻ കീ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഇഞ്ചിൻ കേസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ സെക്കൻഡ് ആനിമേഷൻ കീ ആയിട്ട് കൊടുത്തിരിക്കുന്നതും എന്തൊരു സാധനം പോകുന്നുണ്ട്. സെക്കൻഡ് ആനിമേഷൻ കീ ആയിട്ട് കൊടുത്തിരിക്കുന്നത് നമ്മളുടെ ആ ഒരു ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ഒരു മിനിയേച്ചർ സംഭവമാണ് സെക്കൻഡ് ആനിമേഷൻ കീ ആയിട്ട് കൊടുത്തിരിക്കുന്നതും. തേർഡ് ആനിമേഷൻ കീ പറയുന്നതും നമ്മുടെ ഡ്രൈവറിൻ്റെ ഡോറും കാര്യങ്ങളൊക്കെയാണ് തേർഡ് ആനിമേഷൻ കീ. പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ ഡോർ ആനിമേഷൻ കീ ഓൺ ചെയ്യുമ്പോൾ ഡോറ് കാര്യങ്ങളൊക്കെ ഓൺ ആവുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു കരിമ്പടം കാര്യങ്ങളൊക്കെ വണ്ടിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് ആനിമേറ്റ് ആവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നതും. മിററിൽ കൊടുത്തിട്ടുണ്ട് കരിമ്പടം. ഓക്കെ അപ്പോൾ ടോട്ടൽ 4 കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വണ്ടിൻ്റെ പാസഞ്ചർ സൈഡ് പിന്നെ നമ്മുടെ സെറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ സെറ്റ് വർക്കും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഡീസൻ്റ് ആയിട്ടൊരു നല്ലൊരു സെറ്റ് വർക്കും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. വണ്ടിൻ്റെ ക്യാബിൽ നോക്കുകയാണെങ്കിൽ ക്യാബിലും കുറച്ച് നമ്മളുടെ ആ ഒരു ബോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ആംപ്ലിഫയറും കാര്യങ്ങളൊക്കെ ആ ഒരു സൈഡിലുണ്ട്. പിന്നെ നമ്മുടെ മൊത്തം ഓഡിയോ യൂണിറ്റാണ് ആ ഒരു ഫ്രണ്ട് കൊടുത്തിരിക്കുന്നതും. പിന്നെ നോക്കുകയാണെങ്കിൽ സ്പീക്കറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ DJ ഫ്ലോറാണ് കൊടുത്തിരിക്കുന്നതും. അതെല്ലാം ഞാൻ നിങ്ങൾക്ക് നൈറ്റ് കാണിച്ചു തരാം, നൈറ്റ് വ്യൂ അങ്ങനെ കാണിച്ചു തരാം. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഒരു ബെർത്തിലും പിന്നെ മുകളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ നോക്കുകയാണെങ്കിലും ആ ഒരു സബ് ഉഫറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ പിന്നെ ആ ഒരു ടീമിൻ്റെ ആ ഒരു ലോഗോയും കാര്യങ്ങളൊക്കെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വണ്ടിൻ്റെ പെർഫോമൻസ് സൈഡ് നോക്കുകയാണെങ്കിൽ പെർഫോമൻസ് സൈഡ് മാത്രമാണ് എനിക്കൊരു സാറ്റിസ്ഫൈഡ് അല്ലാത്തതും. വണ്ടിൻ്റെ ബ്രേക്കിംഗ് കുറച്ച് കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഒരു മിനിമം സസ്പെൻഷനും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നതും. ബ്രേക്കിങ്ങും കുറച്ച് കുറവായിട്ട് തോന്നി. കൺട്രോളിങ്ങും കുറച്ച് കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു കളിക്കുന്ന സമയത്ത്. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു നിങ്ങൾ ഈ ഒരു മോഡ് ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ടും ഈ ഒരു യൂട്യൂബ് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടും പിന്നെ ഈ ഒരു മോഡ് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്ന കമൻറ്റ്. എനിക്കും കൺട്രോളിങ് ചെറുതായിട്ട് കുറവും ബ്രേക്കിങ്ങും കുറച്ച് കുറവായിട്ട് തോന്നി. പിന്നെ സ്പീഡും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കയറുന്നുണ്ട്. സ്പീഡും കാര്യങ്ങളൊക്കെ ഒന്നും പ്രശ്നമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ കയറുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇനി നൈറ്റ് വ്യൂ ആക്കിയിട്ട് ഈ ഒരു വണ്ടിൻ്റെ ബാക്കിലെ വിശേഷങ്ങൾ നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നൈറ്റ് ആയിട്ടുണ്ട്. നൈറ്റ് ഈ ഒരു വണ്ടീൻ്റെ ലിവറി അങ്ങ് കത്തി നിൽക്കുന്നുണ്ട്. അതെന്ത് സംഭവം എനിക്കറിയില്ല. ഓക്കെ നമ്മളിപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ഓൺ ചെയ്തിട്ടുണ്ട്. വെട്ടം കുറച്ച് അധികം ഉള്ളൊരു പ്ലേസിലാണ് നമ്മൾ നിന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ട് ലൈറ്റിൻ്റെ ആ ഒരു സംഭവം ക്ലിയറായിട്ട് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുന്നില്ല. അപ്പോൾ അദ്ദേഹം ടോപ്പ് ലൈറ്റും പിന്നെ ഫ്രണ്ടിൽ നെയിം ബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹസാർഡ് ഇടുന്ന സമയത്ത് വൈപ്പറും പിന്നെ ക്യാബിലൊക്കെ കുറച്ച് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ കുറച്ച് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് നിയോൺ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു ഭാഗത്തെല്ലാം നിയോൺ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ നല്ല രീതിയിൽ ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വണ്ടീൻ്റെ ലിവറി നല്ല രീതിയിൽ കത്തി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു വണ്ടീൻ്റെ ലൈറ്റിംഗ് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുന്നില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടൊന്ന് കളിച്ച് നോക്കാം, ഈ ഒരു ടീമിനൊന്ന് സപ്പോർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ അപ്പോൾ നമുക്ക് പാസഞ്ചർ സൈഡിലുള്ള ലൈറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിലാണ് ബാക്കിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നതും.
പാസഞ്ചർ സൈഡ് നോക്കുകയാണെങ്കിൽ കുറേ ലൈറ്റ്, അത്യാവശ്യം നല്ല രീതിയിൽ ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കറങ്ങുന്ന ലൈറ്റും കറങ്ങാത്ത ലൈറ്റും അങ്ങനെ കുറേ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ നോക്കുകയാണെങ്കിൽ ഡി ജെ ഫ്ലോറാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ ലൈറ്റും കാര്യങ്ങളൊക്കെ ആനിമേറ്റ് ആവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ടി വി കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ. അപ്പം അങ്ങനെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഓക്കെ സോ അപ്പോൾ ഇത്ര തന്നെയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു മോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു മോഡ് ഇഷ്ടപ്പെട്ട മോഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മോഡ് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കാം. അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണ് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതേപോലെ തന്നെ തൊട്ടടുക്കുന്ന ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷന് വരുന്നതായിരിക്കും. ഓക്കെ അപ്പോൾ ഇത്ര തന്നെയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഇതേപോലെ അടിപൊളി വീഡിയോസ് നമുക്ക് വീണ്ടും കാണാതിരിക്കും. ടേക്ക് കെയർ, ബൈ.